ഹാച്ച് ബാക്ക് ഡിസൈനിലായിട്ടാണെങ്കിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ആൾട്രോസ് അല്ലെങ്കിൽ ടിയാഗോ പോലുള്ള വണ്ടികളാണെങ്കിൽ എന്നാ ആ ഹാച്ച് ബാക്കിലുള്ള ഏതൊരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ ഉണ്ടോ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 8 ലക്ഷം രൂപ അതിലൊരു ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വണ്ടി നമുക്ക് കൈ കിട്ടുന്നു. ബേസ് വേരിയൻ്റിനകത്ത് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 4 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഇമേജിന് കാര്യങ്ങളൊന്നും മാറേണ്ട കാര്യം വരുന്നില്ല. ഇതിനും മാറണ്ട. ഇല്ല, നമ്മുടെ മെയിൻ ആയിട്ട് വരേണ്ട ഒരു സ്റ്റിയറിംഗ് ഇങ്ങനെ അമ്പർള പോലെയാണ്, അകത്തോട്ട് പുറത്തോട്ട് ഇങ്ങനെ മടങ്ങിപ്പോരും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് കേട്ടുണ്ടെങ്കിൽ ഹോണ്ടയുടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധാരണക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ള സെഡാൻ സെഗ്മെൻറ്റിലെ വണ്ടിയുടെ മുമ്പിലാണ്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഹോണ്ട അമേസ് ആണ്. ഹോണ്ട അമേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഹോണ്ടയുടെ എല്ലാ സെഗ്മെൻറ്റും നിൽക്കുന്ന ആ റേഞ്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണക്കാർക്ക് ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ലാക്സിൽ കംപ്ലീറ്റ് ഓൺ റോഡിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഓൺ റോഡിൽ ഇറങ്ങുന്ന സെഗ്മെൻറ്റിൽ ഇറങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഹോണ്ട സിവിക്ക് എന്ന് പറഞ്ഞെങ്കിൽ. അതായത് 1.2, 1.5 അങ്ങനെ 3-4 വേരിയൻറ്റുകളോളം വണ്ടികൾക്കുണ്ട്. കംപ്ലീറ്റ് വണ്ടികളുടെ വിശേഷം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹോണ്ടയുടെ ഒരു ടീം തന്നെയുണ്ട്. ആ ടീമിൻ്റെ കൂടെ കൊടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഈ വണ്ടിയുടെ സ്പെക്സും കാര്യങ്ങളും ഒന്ന് കംപ്ലീറ്റ് അനലൈസ് ചെയ്യുക. ഇതിന് മുമ്പത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഹോണ്ട സിറ്റിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതുപോലെ തന്നെ നമുക്കിത് കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഒരു റിവ്യൂവിനകത്തോടെ കൂടി കംപ്ലീറ്റ് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇത്തരം ഡിസ്കഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം പോയിൻറ്റുകളെല്ലാം നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള കുറേ ഐഡിയാസ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ഹോണ്ടയുടെ ടീമിൽ നിന്നും അഭിലാഷ് ആണ്. അഭിലാഷിനെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ബുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും നാടൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണുമതി. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഹോണ്ടയുടെ ടീമിൽ നിന്നും സെയിൽസിലുള്ള നമ്മുടെ അഭിലേഷാണ് നമ്മുടെ കൂടെയുള്ളത്. സെയിൽസല്ലേ? സെയിൽസിലാ. അപ്പം മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങള് പട വീഡിയോ കണ്ടു കാണായിക്കല്ലോ. അപ്പൊ ഞാനൊരു കസ്റ്റമർ ആട്ടം തന്നെ അങ്ങോട്ട് കരുതിയാൽ മതി. നമുക്കപ്പം വണ്ടി ഞാൻ നോക്കാൻ വന്നേക്കുന്ന രീതിയില് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം പക്കയായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനും അതൊരു ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതായത് ഒരാൾക്ക് വണ്ടി ഷോറൂമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുപ്പിക്കാമെന്നുള്ള അതിലോട്ട് നമ്മൾ ക്യാൻവാസിംഗ് ആട്ടോ. അപ്പം ഹോണ്ട അമേസ് എന്ന് പറയുമ്പോഴാണെങ്കിൽ എടുത്തു പറയാനുള്ള ഇതിന്റെ സവിശേഷത എന്തായിരിക്കും? എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഹോണ്ടയുടെ ബജറ്റഡ് കാറാണ് സെഡാൻ. നമുക്ക് അതായത് മാനുവൽ ആണെങ്കിൽ നമുക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡിൽ വണ്ടി ഇറങ്ങും. ഓൺ റോഡിൽ 10 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറങ്ങും. അതുപോലെ തന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്കൊരു 12.5 ടോപ്പ് എൻഡ് ഇറങ്ങും. ഓൺ റോഡ് ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഈ സെഗ്മെന്റ് വരുന്ന ഏറ്റവും നല്ല ഒരു വണ്ടിയാണ്. മൈൻ മാക്സിമം മിഷൻ മിനിമം എന്നാണ് ഹോണ്ടയുടെ പോളിസി തന്നെ. അത് നമുക്ക് അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ എന്നാ ഇടയാന്ന് നോക്കണം. ഇപ്പം നമ്മളിപ്പം പറയുവാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ, അതായത് ഈ 10 ലക്ഷം രൂപയില് മാനുവൽ വരും. ഇപ്പം മാനുവൽ നമുക്ക് മാനുവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേറൊരു വണ്ടി റേറ്റിൽ ഇറങ്ങുന്നില്ല. സെഡാൻ ഈ സെഡാൻ ഇറങ്ങുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി തന്നെയായിട്ടുള്ള ബജറ്റഡ് കാറാണ്. അപ്പം ഇതിന്റെ ഇപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം വലിപ്പവും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഇപ്പൊ വരുമ്പോൾ 3 വേരിയന്റ് വണ്ടികൾ വരുന്നത്. 2 വേരിയന്റ് വണ്ടികൾ, എസ് എന്ന് പറഞ്ഞ വേരിയന്റ്, വിഎക്സ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റ്. നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ്. അപ്പം സിറ്റിയിലോട്ട് വരുമ്പോഴത്തേനാണ് 3 വേരിയന്റ്, ഇതിലോട്ട് വരുമ്പോഴത്തേനാണ് 2 വേരിയന്റ്. ഇത് നമുക്ക് ഇപ്പം തുടങ്ങിയിരിക്കുന്ന എസ്, വിഎക്സ്. ഇത് നമുക്ക് എടുത്തിരിക്കുന്ന വിഎക്സ് ആണ്. വിഎക്സ് ആണ്. അപ്പം എസ് വേരിയന്റിനകത്ത് ഏകദേശം എന്തൊക്കെ അത്യാവശ്യം കസ്റ്റമർക്ക് വേണ്ട അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. എസ് വേരിയന്റിനകത്ത് തന്നെ ട്യൂണിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സിസ്റ്റം വരുന്നുണ്ട്, ഫോർഡോ പവർ വിൻഡോ വരുന്നുണ്ട്, ഫോർഡോ സ്പീക്കർ വരുന്നുണ്ട്, സ്റ്റീറിംഗിൽ തന്നെ കൺട്രോളും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50mm വരെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിലെ ആംറെസ്റ്റ് വിത്ത് കഫ് ഹോൾഡർ ഉണ്ട്. ബേസ് വേരിയന്റ് തന്നെ 2 എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസർ, ഫോർഡോ പവർ വിൻഡോ, മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ഫോൾഡബിൾ ആണ്, മിറർ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതെല്ലാം ഈ ബേസ് തന്നെ ഉണ്ട്. അതായത് ഒരു സാധാരണ വേണ്ട കസ്റ്റമർക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏകദേശം നമുക്കൊരു 8.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറങ്ങും. 8.5 ലക്ഷം രൂപയ്ക്ക് ബേസ് മോഡൽ ഇറക്കും. ബേസ് മോഡൽ ഇറക്കാൻ പറ്റും. നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാച്ച് ബാക്ക് ഡിസൈനിൽ നിന്ന് ആ റേറ്റിൽ അല്ലേ? അത് വേറെ വണ്ടിയില്ല. ഹാച്ച് ബാക്ക് ഡിസൈനിൽ 1.2 ലിറ്റർ എഞ്ചിൻ ഉണ്ട്. അതേപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്. ഡീസലിൽ തന്നെ ഓട്ടോമാറ്റിക്കും ഉണ്ട്, CVT ഉണ്ട്. അത് നമുക്ക് ഈ സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. ഒരു വണ്ടിക്കും ഇല്ല കേട്ടോ ഓട്ടോമാറ്റിക് സെഗ്മെന്റ്, ഡീസലിൽ വരുന്നത്. ഇപ്പൊ ഡീസൽ എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ഇപ്പം മാരുതി ആണെങ്കിലും
ഡീസൽ എന്നുള്ളൊരു പെർഫോമൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആ അപ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു മൈലേജ് ഓറിയന്റഡ് നോക്കുവാണെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഡീസൽ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഫുൾ. ഏറ്റവും ബെറ്റർ 24 കിലോമീറ്റർ മൈലേജ് ഉണ്ട് വണ്ടിക്ക്. അത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത്. ഞാൻ സിറ്റിയുടെ സെയിം എഞ്ചിൻ പറയാനാണ്. 24 കിലോമീറ്റർ ആണ് വണ്ടിയുടെ ഡീസൽ ലിറ്റർ മൈലേജ് വരുന്നത്. പെട്രോൾ വരുമ്പോഴത്തേനും 19 കിലോമീറ്റർ. അതായത് മൈലേജിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇവിടെ നമുക്ക് എന്നാ ആണെങ്കിലും ആവറേജ് 16-17 മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് വരുമ്പോഴത്തേനും 1.2 ലിറ്റർ ഇപ്പോ വശങ്ങളിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് ഇപ്പം ടോപ്പ് വെയറിന്റെ ഒക്കെ വരുമ്പോഴത്തേനാണെങ്കിൽ സ്മാർട്ട് കീ ആണ് വണ്ടിക്ക് വരുന്നത്. വണ്ടി കയ്യിലിരുന്നാൽ മതി സ്മാർട്ട് കീ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വണ്ടി ഈ കീ വെച്ച് തന്നെ നമുക്ക് വണ്ടിക്കകത്ത് കയറാനും ഇറങ്ങാനും എല്ലാം സാധിക്കും. വേറൊരു കീയുടെ ആവശ്യമില്ല. ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു കീയുടെ ഒരു ഫെസിലിറ്റി മാത്രമേ ഇവിടെ തരുന്നുള്ളൂ. നമുക്ക് ഈ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഫീച്ചേഴ്സൊക്കെ, അതായത് ഡോറ ഞെക്കിക്കൊണ്ട് തന്നെ വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മിററെ തന്നെ ഇൻഡിക്കേറ്റർ ലൈനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സൈഡിലോട്ട് നോക്കുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഒരു അത്യാവശ്യം 3.5 മീറ്റർ വിഡ്ത് വണ്ടിക്ക് ഓവറോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഫോർത്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയിൽ കണ്ടുകൊണ്ടിരുന്ന 15-ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയിയിലെ സെയിം നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപ റേഞ്ച് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്, വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതായത് സെക്കൻഡ് ആദ്യത്തെ വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്, അലോയിയിൽ കിട്ടുന്നുണ്ട്. അത് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ഒരു വണ്ടി, ഒരു സെഡാൻ ലുക്കിലുള്ള വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുവാണ് ഇവിടെ. നമുക്ക് ഇനി ബാക്കിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 172. അതായത് സാധാരണ നമുക്ക് വണ്ടിക്ക് നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നൊരു ഫീലിംഗ് ആണ്. പക്ഷേ സാധാരണ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യമുണ്ട്. 172 എം എം ഏകദേശം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിയ തന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും കേട്ടോ. അതായത് നമുക്ക് കീയെ ഞെക്കിയിട്ട് വന്ന് ഇവിടെ ഞെക്കി സ്വിച്ച് ഞെക്കി ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. കീയെ തന്നെ നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും പറ്റും. ഏകദേശം 420 ലിറ്റർ സംതിങ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള നമുക്ക് ഒരുമാരിപ്പെട്ട എല്ലാ സെഡാൻ ലുക്കിൽ വരുന്ന എല്ലാ ഒരുമാരിപ്പെട്ട എല്ലാ വണ്ടികളും ഇപ്പോൾ ഹോണ്ട സിറ്റിയിലൊക്കെ ഉണ്ട്. ഏകദേശം 500 ലിറ്റർ സംതിങ് വരുന്നുണ്ട്. അതേ റേഞ്ചിൽ തന്നെ നമുക്ക് ഈ റേഞ്ചിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 400 സംതിങ് ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പൊക്കം കുറവാണ് കേട്ടോ. അതായത് ലേഡീസിനാണെങ്കിൽ പോലും നമുക്കൊരു ഒരു സാധനം ഉണ്ടെങ്കിൽ എടുത്ത് ഇങ്ങോട്ട് വെക്കാമെന്നുള്ള ഒരു പർപ്പസിലാണ് ഇത്രയും പൊക്കം കുറച്ച് നമ്മുടെ ഇവിടെ ബൂട്ട് സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ബൂട്ടിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ ബാക്കോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ ഈ വണ്ടിയുടെ എല്ലാ വേരിയൻറ്റിനും, നമ്മുടെ കംപ്ലീറ്റ് വേരിയൻറ്റ്, അത് ബേസ് വേരിയൻറ്റ് ഒരു ടോപ്പ് വേരിയൻറ്റ് ഉള്ള എല്ലാ വണ്ടികൾക്കും സെയിം ബാക്ക് ഡിസൈനാണ് വരുന്നത്. സെയിം കറുത്ത ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ. അതൊന്നും ഒരു പക്ഷഭേദം ഇവിടെ കാണിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ബാക്കിൽ കംപ്ലീറ്റ് LED ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. സാധാരണ ബൾബ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് LED ടെയിലൈറ്റൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ ഒരു റിവേഴ്സ് ക്യാമറയും റിവേഴ്സ് സെൻസറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതിപ്പം ഓരോ വേരിയൻറ്റിനെ മാറ്റമുണ്ട്. ഫസ്റ്റ് വേരിയൻറ്റിനാണെങ്കിൽ സെൻസറും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ, റിവേഴ്സ് ക്യാമറ വരുന്നില്ല. ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേനാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്കിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേനും നമുക്ക് ഒരു ഡീഫോഗർ ലൈനും അതേപോലെ തന്നെ ഒരു ഷാർപ്പിൻ ആൻറ്റിനയും വരുന്നുണ്ട്. ഈ ഷാർപ്പിൻ ആൻറ്റിനയുടെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഷാർപ്പിൻ ആൻറ്റിന ബേസ് വേരിയൻറ്റ് തൊട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് ഷാർപ്പിൻ ആൻറ്റിനയുണ്ട്. ഡീഫോഗർ ലൈനും ഡീഫോഗർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്, ഫുൾ ഓപ്ഷനിലോട്ട് വരുന്നത്. അല്ലാതെ ഇതെല്ലാം നമുക്ക് ഒന്ന് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തും വണ്ടിയുടെ റൈഡിങ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ സെഗ്മെൻറ്റ് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് 4 പവർ വിൻഡോയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലോക്ക് സ്വിച്ച്, മിററിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ 1 ലിറ്റർ ബോട്ടിൽ സ്പേസും കാര്യങ്ങളും. ഇവിടെ നമുക്ക് ഡോറെ തന്നെ സ്പീക്കർ, നമ്മുടെ ഇവിടെ തന്നെ ഒരു ക്രോം ഫിനിഷ്ഡായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പോൾ ഡോർ വന്നതിൻ്റെ വാണിംഗ് സൗണ്ടാണ് ഇപ്പം കേൾക്കുന്നത്. അതിന് ഒരു ക്രോം ഫിനിഷ്. കംപ്ലീറ്റ് ഒരു, ഞാൻ പറയുകയാണെങ്കിൽ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കംപ്ലീറ്റ് ഒരു പ്രീമിയം ലുക്കാണ്. ഇപ്പം സീറ്റാണെങ്കിലും തന്നെ നോക്കിയാൽ മതി, ഒരു കംപ്ലീറ്റ് സ്പോട്ടി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പക്ക ഒരു ബക്കറ്റ് സീറ്റാണ് നമുക്കിവിടെ വരുന്നത്. ഇതിൻ്റെ ഒരു സീറ്റോറും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ലുക്കായിരിക്കും നമ്മുടെ ഈ സീറ്റിന് കിട്ടുന്ന. നല്ല കുഷൻ എഫക്റ്റും വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലോട്ട് വരുന്നതും എന്നാ പറയുക, ഒരു പ്രീമിയം ലുക്ക് സ്റ്റിയറിംഗ് വീല് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഒരുമാരിപ്പെട്ട എല്ലാ ഫങ്ഷൻസും നമ്മുടെ വണ്ടിയിലോട്ട് തന്നെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പാഡിംഗ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ മീറ്റർ കൺസോളിലോട്ട് നോക്കുവാണെങ്കിൽ ഒരുമാരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സ് അടങ്ങുന്ന, അത്യാവശ്യം വേണ്ട ഈ സെഗ്മെൻറ്റ് വണ്ടികളിൽ എല്ലാം ഉള്ള ഒരു ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു മീറ്റർ കൺസോളാണ്. അതിനകത്ത് നമുക്ക് ഫ്യൂവലും കാര്യങ്ങളും ടാക്കോമീറ്ററും ഓഡോമീറ്ററും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഡോർ വാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം അകത്തേ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് നോക്കുമ്പോൾ എയർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി വരുമ്പോൾ നമുക്കൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വേണ്ട കീലെ സെൻറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ എയർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു കംപ്ലീറ്റ് നമുക്ക് ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ മതി, നമ്മുടെ ഒരു മീറ്റർ കൺസോളുമായിട്ട് തന്നെ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു
ഈ മ്യൂസിക് സിസ്റ്റമാണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടികൾക്ക് വരുന്ന ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രീമിയം ഫിനിഷ് ലുക്ക് ആണ്, അതായത് പ്രീമിയം വണ്ടികളിൽ കാണുന്ന ഒരു 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 ഫിനിഷിംഗ് ടച്ച് നമുക്കിവിടെ കാണാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് സെൻ്ററായിട്ടുള്ള ഒരു ടു വിൻ ആയിട്ടുള്ള ഒരു എയർ വെൻറ്റും ഇവിടെ കാണാം. പിന്നെ നമുക്ക് നോക്കിയിട്ടുണ്ട്, ഇത് ക്രോമി ഫിനിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, ഇവിടെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ഗ്ലോവ് ബോക്സും കാര്യങ്ങളൊക്കെ വളരെ വീതിയേറിയ ഒരു ഗ്ലോവ് ബോക്സ് ആണ് കേട്ടോ, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ നമുക്കൊരു പവർ വിൻഡോ കൺട്രോൾ, പിന്നെ ഡോറിൻ്റെ ഡിസൈൻ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു, അവിടെ എന്താ ബോട്ടിൽ ഹോൾഡറും. ഇനി ബാക്കിലെ ഡിസൈൻ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് സെവൻ ഗിയർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്കിവിടെ ഒരു സെൻട്രലൈസർ അല്ലെങ്കിൽ ഫുള്ളി ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോമാറ്റിക് എസി നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് വരുന്നുള്ളൂ. സാധാരണ വണ്ടിക്ക് ആകുമ്പോഴത്തേക്കും നമുക്കത് നോബ് കൺട്രോൾഡ് എ സി ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ രണ്ട് ചാർജിംഗ് പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പവർ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ രണ്ട് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആംറസ്റ്റ് ഈ വണ്ടിക്ക് വരുന്നില്ല. നമുക്കിനി ബാക്കോട്ടുള്ള കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പം നമുക്കാണെങ്കിലും സ്റ്റിയറിങ്ങിലാണെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ കൺട്രോളും വരുന്നുണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് മാനുവൽ വേരിയൻറ്റിന് നമുക്ക് ക്രൂസ് കൺട്രോളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേനും ഈ കളർ കോമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കളർ കോമ്പോയാണ്. ഇപ്പോൾ സീറ്റ് കവർ ഈ ആണെങ്കിലും ഈ സെയിം കളർ കോമ്പോയിലുണ്ടെങ്കിൽ ഒരു വളരെ ഭംഗിയായിരിക്കും കേട്ടോ. നമുക്കിപ്പം ബേസ് വേരിൻ്റെ തൊട്ട് തന്നെ, അതായത് ആദ്യത്തെ വേരിൻ്റെ തൊട്ട് തന്നെ നമുക്കിവിടെ ബാക്കിൽ ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു എനിക്ക് അടിപൊളി സാധനം കേട്ടോ. നമുക്കൊരു എന്നാ പറയുക, ഒരു എസൻഷ്യൽ സാധനം തന്നെയാണ് ഈ ആംറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വണ്ടിക്ക് തരുന്നുണ്ട്. പിന്നെ ബാക്കോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ നമുക്കൊരു ബാക്കിലൊരു എയർ വെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ഏഷ്യയുടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ബൈക്ക് എന്നുള്ള ഡിസൈൻ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ അമേസിൻ്റെ ഹോണ്ട അമേസിൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മളിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇപ്പം ഞാൻ ഈ വണ്ടിയുടെ സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുറകോട്ട് ഇറക്കിയിട്ടേക്കുമാണ്. ഏറ്റവും പുറകോട്ട് ഇറക്കിയിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെക്ക് സ്പേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവും. ഇതിപ്പോൾ സാധാരണ ഒരു ഹാച്ച് ബാക്ക് ഡിസൈന് വരുന്ന ഡെക്ക് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലേ. ഈ ഫുള്ള് പുറകോട്ട് ഇറക്കിയിട്ടുമ്പോൾ ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇതുണ്ട് വിശാലമായിട്ട് ഇരിക്കാനുള്ളത്. എൻ്റെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഇടുവാണെങ്കിൽ ഏകദേശം ഒരു ഈ ലെവലിൽ ഇപ്പം കംപ്ലീറ്റ് സീറ്റ് ഒന്നുകൂടെ പറയാണ്ട് സീറ്റ് കംപ്ലീറ്റ് താത്തിട്ടേക്കാണ്. അതായത് നമുക്ക് സൈഡിൽ ഒരു ലിവർ കണ്ടിട്ടുണ്ട് നമുക്ക് സീറ്റ് പൊക്കാണല്ലേ. ആ ഇത് വെച്ച് പൊക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് ഉണ്ടോ, ഇപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റ് പൊക്കി പൊക്കി വരുന്നുണ്ട് കണ്ടോ. നമുക്കവിടെ ഹൈറ്റ് പൊക്കാനും ഹൈറ്റ് കുറയ്ക്കാനും സാധിക്കും. അതായത് നമുക്ക് വേണ്ട എന്തോരം ഹൈറ്റ് വേണോ അതനുസരിച്ച് നമുക്ക് ഹൈറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തേക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കിൻ്റെ സി വി ടി ആണ്, 6-7 സ്പീഡ് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ. അപ്പോൾ ഇതിനായിട്ടുള്ള മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ട് ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് പാഡ് ഷിഫ്റ്റ് ആണ്. ഈ സെഗ്മെന്റ് വേറെ വണ്ടിക്ക് പാഡ് ഷിഫ്റ്റ് വരുന്നില്ല. ആ ഈ വണ്ടിക്ക് നമുക്ക് പാഡ് ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഈ വേരിൻ്റെ പോലും പാഡിംഗ് ഷിഫ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ അത്യാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ സെഗ്മെന്റ് കൂടിയ വണ്ടികളിലാണ് നമ്മൾ സാധാരണ ഈ പാഡിംഗ് ഷിഫ്റ്റ് എല്ലാം കണ്ടു. നമ്മൾ കണ്ടു ആ ഒരു പ്രീമിയം വണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് പാഡ് ഷിഫ്റ്റ്. നമുക്ക് ഈ വണ്ടിക്ക് ടോപ്പ് എൻഡ് പാഡ് ഷിഫ്റ്റ് വരുന്നുണ്ട്. 7-seat പാഡ് ഷിഫ്റ്റ് നമ്മൾ മാനുവലായിട്ട് തന്നെ വണ്ടി ഓടിക്കാം. സ്പോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡ്രൈവറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം റൈഡിംഗ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ വീഡിയോ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഹോണ്ടയുടെ ഈ സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കരമാണ്. ഇപ്പം നിങ്ങൾക്ക് ഹോണ്ട യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം നമുക്കിപ്പോൾ വണ്ടിയുടെ ഏകദേശം ഒരു പെർഫോമൻസ് കാണിച്ചത്, ഇപ്പം വണ്ടി എക്കോ മോഡിലാണ് നടക്കുന്നത് അല്ലേ. ഓ, സീറ്റ് വന്നിട്ടില്ല, അപ്പം വാണിംഗ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ എക്കോ മോഡിൽ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കാലം എടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്കോ മോഡലാണ്. നമുക്ക് വേറെ ഇത് സ്വിച്ചോ സിറ്റിയെ കണ്ടപോലെ വേറെ സ്വിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആക്സിലറേഷൻ എങ്ങനെ കൊടുക്കുന്നു ആ റേഞ്ചിലാണ് വണ്ടി എക്കോ മോഡിൽ പോകും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 20 km/h സ്പീഡ് അല്ലെങ്കിൽ 30 km/h സ്പീഡ് പോകുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് എക്കോ മോഡിൽ തന്നെ പൊക്കോളും. അപ്പൊ RPM ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ 1500-2000 RPM വണ്ടി ആ റേഷ്യോയിൽ തന്നെ വണ്ടി പോകണം. നമുക്ക് എക്കോ മോഡിൽ പോകാൻ പറ്റും. ഒരു 90-100 km തന്നെ നമുക്ക് എക്കോയിൽ വണ്ടി തന്നെ പോകും. ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ സെൻസ് ചെയ്ത് ആവശ്യമുള്ള ഗിയർ ഇട്ടുള്ളൂ. പതുക്കെ പോവാണെങ്കിലും ആവശ്യമുള്ള ഒപ്റ്റിമം ഗിയർ തന്നെ വണ്ടി തന്നെ സെൻസ് ചെയ്ത്. ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. അതായത് ഇപ്പൊ നമ്മൾ വണ്ടി പതുക്കെ പോകും, ഒന്ന് കാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ആ ഒരു ജെർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര പുള്ളിംഗ് ആണ്. അതായത് കാർ കൊടുക്കുമ്പോൾ വണ്ടി കുതിക്കുകയാണ്. RPM ഒറ്റയടിക്ക് 5000-ലോട്ടൊക്കെ കയറും. വണ്ടി ഇപ്പം പെട്ടെന്നാണ് വണ്ടിയുടെ സ്പീഡ് അങ്ങ് റേസ് ആകുന്നത്. നമുക്കിപ്പോ പിന്നെ നമ്മളകത്തോടെ ഈ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
ഇത് 7 inch ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സിസ്റ്റം ആണ് വരുന്നത്. വണ്ടിക്ക് വരുന്നത് ഇപ്പം രണ്ടുപേരുണ്ട്. അതിന് നമുക്ക് ഇത് ടച്ച് സ്ക്രീൻ വരുന്നില്ല, 2D സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോളും കാര്യങ്ങളും ഇതെല്ലാം സെയിം ആണ് വരുന്നത്. ഹാൻഡിലെ തന്നെ കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നത് ടോപ്പ് വേരിയന്റ് 10 lakh rupees നമ്മൾ പറഞ്ഞ ആ വേരിയന്റിലോട്ട് ഇറങ്ങുമ്പോഴേ നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റം, വണ്ടിയുടെ ഒറിജിനൽ മ്യൂസിക് സിസ്റ്റം. ഇത് 4 door speaker അല്ലേ? അതെ, 4 door speaker ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് 4 door speaker ആണ് വരുന്നത്. 4 tutor നമുക്ക് ഇത്തെ ടൂട്ടർ വരുന്നത്. 4 door ഇൻബിൽറ്റ് ആണ് സിസ്റ്റം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി ആണ്. ഇപ്പൊ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് എല്ലാം തന്നെ അഭിമാനപ്പെട്ട എല്ലാ സൗണ്ട് ക്വാളിറ്റി തന്നെ ഇതിന് വരുന്നുണ്ട്. ഇപ്പം ഇൻബിൽറ്റ് ഹോണ്ടയുടെ തന്നെ സിസ്റ്റം തന്നെ വരുന്നത് കൊള്ളാം. ഒരു ബേസ് ആയിട്ട് ടൂഡിംഗ് സിസ്റ്റം, ടൂഡിംഗ് സിസ്റ്റം, സ്പീക്കർ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുമ്പോഴാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേനും അല്ലേ? അതെ, നോബ് ആയിരിക്കും വരുന്നത്. നോബ് ആയിരിക്കും വരുന്നത്. അത്രയും വ്യത്യാസം, അത്ര വ്യത്യാസം വരുന്നത്. പിന്നെ മിററും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, മാനുവൽ ആണ് വരുന്നത്. മാനുവൽ ആണ് വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ടോപ്പിന് മാത്രമാണ് LED വരുന്നത്. LED ലൈറ്റ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. മറ്റേ എല്ലാം സാധാരണ നമ്മൾ ലൈറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് സൺറൂഫോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ എയർ വെന്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഫ്രണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഡ്യൂട്ടോൺ കളറില് ഒരു സിൽവർ ക്രോം ഫിനിഷില് എന്നാ പറയാ ഒരു പക്ക ഒരു ലുക്കുള്ള ഇന്റീരിയർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഫീച്ചേഴ്സും, മ്യൂസിക് കൺട്രോൾ, ക്രൂസ് കൺട്രോൾ വരുന്നില്ല. ക്രൂസ് കൺട്രോൾ വരുന്നില്ല, ഓട്ടോമാറ്റിക് ക്രൂസ് കൺട്രോൾ വരുന്നില്ല. 10 lakh rupees എല്ലാം അങ്ങോട്ട് തരണം. മാനുവലിലുണ്ട്, മാനുവലിലുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരുമ്പോ തന്നെ ക്രൂസ് കൺട്രോൾ ഇല്ല, ഇല്ലാതെ വരുന്നുള്ളൂ. മാനുവലിന് ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. ഈ രൂപയ്ക്ക് എല്ലാ സാധനവും ഉണ്ട്, എല്ലാ സാധനവും. സേഫ്റ്റി ഉണ്ട്, വാറന്റി ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, മൈലേജ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം സ്പോർട്സ് നോക്കി. നമുക്കിനി വണ്ടിയുടെ ഞാൻ സ്പോർട്സിലോട്ട് വണ്ടി ഷിഫ്റ്റ് ചെയ്യണം. ഗിയർ ഇട്ട് ഓക്കെ, വണ്ടി പവർ കണ്ടോ? ഓ, ജസ്റ്റ് ഞാൻ ആ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഒരു എന്താ പറയുക, മോട്ടോ ജീപ്പ് ഗെയിം കളിക്കുന്ന ഒരു ഫീലൊക്കെ ആണല്ലേ. നമുക്ക് ഈ സ്പോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗിയർ ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ ഞാൻ പാർട്ടിംഗ് ഷിഫ്റ്റില് ഗിയർ മാറി. ഇപ്പൊ നമ്മൾ വണ്ടി എത്തുന്ന ഫോർത്ത് ഗിയറിലോട്ട് വണ്ടി വന്നിട്ടുണ്ട്. ഈ മീറ്ററിട്ട് ക്ലോസ് കാണിക്കാൻ പറ്റുമോ? ജസ്റ്റ് നോക്കണം, കാണാവോ വണ്ടി? ഇപ്പൊ വണ്ടി ഏകദേശം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ മീറ്റർ കൺസോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു ഫോർത്ത് ഗിയറാണ്. നമ്മുടെ പാർട്ടിംഗ് ഷിഫ്റ്റ് മാറ്റുന്നതിന് വേണ്ട ഇപ്പൊ 5th ഗിയറിലോട്ട് വന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിലോട്ട് മാറ്റാം. അപ്പൊ ഒരു വണ്ടിക്ക് ഒരു 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 ജെർക്ക്, നമ്മൾ സാധാരണ ഗിയർ മാറുന്ന ആ ഒരു സെയിം ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഏകദേശം. നമ്മൾ വണ്ടിയുടെ പ്രധാന ഒരു ഫീച്ചറിനെ കുറിച്ച് പറയാൻ മറന്നുപോയായിരുന്നു. നമ്മുടെ ഹോണ്ട അമേസിന് വരുന്നത് ടേണിംഗ് റേഡിയസ് കുറവാണ്. അതായത് വണ്ടി നമുക്ക് ഈസി ആയിട്ട് ഒരു ചെറിയ റോഡിലാണെങ്കിൽ പോലും, ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ചെറിയ റോഡിൽ നിന്ന് പോലും നമുക്ക് ഈസി ആയിട്ട് വളച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഒറ്റ ഒടിക്ക് തന്നെ ഇത്രയും സ്പേസ് വണ്ടി തിരിഞ്ഞു പോകുന്നുണ്ടോ? അതാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞോണ്ട് ഫുള്ള് വരേണ്ട പോലും കാര്യമില്ല. വണ്ടി അവിടെ നിന്ന് ഒടിഞ്ഞു പോകും. കംപ്ലീറ്റ് നമുക്ക് വണ്ടി തിരിച്ച് ഈസി ആയിട്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് വണ്ടി എടുക്കാൻ സാധിക്കും ഈസി ആയിട്ട്. അതിനകത്ത് ഇതൊരു വണ്ടിയുടെ മെയിൻ പ്രത്യേകതയാണ്. അപ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ട അമേസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റി. നമ്മളിപ്പം ഒരു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് പകുതി ഘട്ടങ്ങളും പകുതി കാര്യങ്ങളും കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വീടിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു റിവ്യൂ ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഇപ്പോൾ ആർക്കാണ് കൂടുതലായിട്ട് ഈ വണ്ടി ഉപകാരപ്പെടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് മെൻഷൻ ചെയ്തു. സാധാരണക്കാരനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധാരണ വണ്ടി തന്നെയാണ് ഹോണ്ടയുടെ. എപ്പോഴും ഒരു പ്രീമിയം ലുക്കും ഉണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഫെസിലിറ്റിയും, ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഹാച്ച് ബാക്ക് ഡിസൈനിലായിട്ടാണെങ്കിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ആൾട്രോസ് അല്ലെങ്കിൽ ടിയാഗോ പോലുള്ള വണ്ടികളാണെങ്കിൽ എന്നാ ആ ഹാച്ച് ബാക്കിലുള്ള ഏതൊരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 lakh rupees 9 lakh rupees ഉണ്ടോ വരുന്നുണ്ട് ഇപ്പം ഫുൾ ഓപ്ഷൻ വണ്ടി വരുമ്പോഴത്തേനും. ഇപ്പം നമുക്ക് 8 lakh rupees ബേസ് വേരിയൻ്റായിട്ടുള്ള വണ്ടി നമുക്ക് കൈ കിട്ടുന്നു. ബേസ് വേരിയൻ്റിനകത്ത് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ഇനി പ്രീമിയം ഫീച്ചേഴ്സ് ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 lakh rupees കൊടുത്ത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. കംപ്ലീറ്റ് 1 lakh rupees അങ്ങോട്ട് ഒരു അഡീഷണൽ നമുക്ക് ഓട്ടോമാറ്റിക്കാ വരുമ്പോഴത്തേനും വരുന്നുണ്ട്. പിന്നെ ഡീസൽ വേരിയൻറ്റിനും ഒരു ചെറിയ മൈനോർ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒരു മിനിമം ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സെഡാൻ വണ്ടി സ്വന്തമാക്കാൻ നമുക്ക് ഇത് കൊണ്ടുപറ്റും. ഇപ്പോൾ നമ്മുടെ ടെക്നോ ടീം വന്നേക്കുന്നത് പ്രീമിയർ
പാലാണ്, പ്രീമിയർ പാല ടെക്നീമാണ്. ഇപ്പം നമുക്ക് നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടയം ഇടുക്കി ഏരിയകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും നല്ല സ്റ്റാർ റേറ്റിംഗ് കാര്യമുള്ള സർവീസിംഗ് സെൻറ്ററൊക്കെയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഈ വളരെയധികം ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഇതുമായിട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം തന്നെയാണ്. ഇവരുടെ വണ്ടിയുടെ സർവീസും കാര്യങ്ങളായിട്ട് ഞാൻ വെള്ള വണ്ടികളായിട്ട് ചെന്നിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു സർവീസിങ് അനുഭവം തന്നെ എനിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിയുടെയും ഈ വണ്ടിയുടെ എല്ലാം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇനി വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതും വരെ ദിസ് ഇസ് ജിഷ്ണു മറ്റക്കര സൈനിങ് ഓഫ്.